നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ നിഷ്പ്രഭമാക്കുന്ന മുന്നേറ്റവുമായി ഇന്ത്യ സഖ്യം. ഇതോടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഭരിക്കാമെന്ന ബിജെപിയുടെയും മോദിയുടെയും മോഹങ്ങൾ മങ്ങുകയാണ്. ലീഡ് നിലയിൽ ഇപ്പോഴും NDA സഖ്യമാണ് മുന്നിലെത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ മുന്നണിയും ശക്തമായ മത്സരം കാഴ്ചവെച്ചു. വോട്ടെണ്ണൽ ആരംഭിച്ച് 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇന്ത്യ സഖ്യം വിട്ടുകൊടുക്കാതെ പൊരുതുകയാണ്. ഇടയ്ക്ക് NDA ഞെട്ടിച്ച് മുന്നിലെത്തിയ ഇന്ത്യ സഖ്യം കൃത്യമായ ഇടവേളകളിൽ NDAക്കൊപ്പമെത്തി. നിലവിൽ ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷം കടന്ന് മുന്നിലാണെങ്കിലും ലീഡ് നില അടിക്കടി മാറി മറിയുന്നത് അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ലീഡ് നില ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെയാണ്: NDAക്ക് 298, ഇന്ത്യ സഖ്യം 227, മറ്റുള്ളവർ 18 എന്നിങ്ങനെയാണ്. ഭരണം പിടിക്കാൻ ആകെ 272 സീറ്റുകളാണ് വേണ്ടത്. NDAക്ക് 296 സീറ്റുകളിൽ ലീഡുണ്ട്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് 227 സീറ്റുകളിലാണ് ലീഡുള്ളത്. വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ NDA വ്യക്തമായ മുന്നേറ്റം നടത്തിയിരുന്നെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചു വന്നാണ് ഇന്ത്യ സഖ്യം സാന്നിധ്യം അറിയിച്ചത്. ഒരുവേള ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നേറിയെങ്കിലും പിന്നീട് വീണ്ടും NDA മുന്നിൽ കയറി. 2014 ശേഷം ഇതാദ്യമായി കോൺഗ്രസ് 100 സീറ്റുകളിൽ ലീഡ് പിടിച്ചു. വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയെങ്കിലും പിന്നീട് മുന്നിലെത്തി. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ് ഒരു ഘട്ടത്തിൽ 6000 വോട്ടുകളുടെ അപ്രതീക്ഷിത ലീഡ് നേടിയിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും വയനാട്ടിലും വിജയം ഉറപ്പിച്ച് ലീഡെടുത്തു. രാഹുൽ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ അമേഠിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്തവണ മുന്നിലാണ്. ഇവിടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പിന്നിലാണ്. കേരളത്തിൽ 18 സീറ്റുകളിൽ UDFഉം തൃശ്ശൂരിൽ NDAയും ആലത്തൂരിൽ മാത്രം LDFഉം ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ഏറെ നേരം ലീഡ് ഉയർത്തിയ BJPയുടെ രാജീവ് ചന്ദ്രശേഖരനെ പിന്നിലാക്കി ശശി തരൂർ ലീഡ് നേടിയിരിക്കുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇവിടെ 3 സ്ഥാനാർത്ഥികൾക്കും വിജയ സാധ്യതയുണ്ട്. 2019 NDAക്ക് 352 സീറ്റാണ് ലഭിച്ചത്. ഇത്തവണയും NDA 350 സീറ്റിലധികം നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിട്ടുള്ളത്. എന്നാൽ ആ നിലയിലേക്ക് ലീഡ് ഉയരുമോ എന്ന വ്യക്തതയില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. NDA ഞെട്ടിച്ച് ഇന്ത്യ മുന്നണി അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയതോടെ 3rd ഭരണം ഉറപ്പിക്കാനുള്ള നിർണായക നീക്കം നടത്തുകയാണ് BJP. TDPയെ NDAയിൽ തന്നെ നിർത്തുന്നതിനായി ചന്ദ്രബാബു നായിഡുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഫോണിൽ സംസാരിച്ചു. NDAയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് TDP നേതാവ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയത്. അതേസമയം TDPയുമായി ചർച്ച നടത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ. നിതീഷ് കുമാറുമായി ഇന്ത്യ സഖ്യം ചർച്ച നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തി ഭരണം പിടിച്ചെടുക്കാൻ ഇന്ത്യ സഖ്യം നീക്കം നടത്തുമ്പോഴാണ് ഭരണ തുടർച്ചയ്ക്കായി BJP TDP ഉൾപ്പെടെയുള്ള NDA സഖ്യകക്ഷികൾ വിട്ടുപോകാതിരിക്കാനുള്ള നീക്കങ്ങളും സജീവമാക്കിയത്. ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുമെന്നും മോദി അറിയിച്ചു. കൂടെ നിർത്തുന്നതിനായി NDAയുടെ കൺവീനർ സ്ഥാനം ഉൾപ്പെടെ ചന്ദ്രബാബു നായിഡുവിന് BJP വാഗ്ദാനം ചെയ്തെന്നാണ് വിവരം. TDPയെ ഇന്ത്യ സഖ്യത്തിന് ഭാഗമാക്കാനുള്ള നീക്കം സജീവമായതോടെയാണ് ചന്ദ്രബാബു നായിഡു മറുകണ്ണം ചാടാതിരിക്കാൻ NDA കൺവീനർ സ്ഥാനമടക്കം വലിയ വാഗ്ദാനങ്ങൾ BJP മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം 300 സീറ്റിനടുത്താണ് NDA മുന്നേറുന്നത്. ഇന്ത്യ സഖ്യം 200 മുകളിൽ സീറ്റുകളിൽ മുന്നേറുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി വൻ തിരിച്ചുവരവാണ് നടത്തിയത്. ജഗൻമോഹൻ റെഡ്ഡി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച അതേ ദിവസം അധികാരമേറ്റ് മധുരപ്രതികാരം ചെയ്യാൻ ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചിട്ടുണ്ട്. June 9 ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് TDP അറിയിച്ചു. അതേസമയം മറുഭാഗത്ത് നിർണായക നീക്കങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ഇന്ത്യ സഖ്യം 200 സീറ്റിന് മുകളിൽ മുന്നേറുന്ന സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നീക്കം ആരംഭിച്ചു. ചന്ദ്രബാബു നായിഡുവിന്റെ TDP, നവീൻ പട്നായിക്കിന്റെ BJD, ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുമായി കോൺഗ്രസ് സംസാരിക്കും. നിതീഷ് കുമാറിന്റെ JDUവിനെയും ഇന്ത്യ മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങി. അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ സീറ്റുകളിൽ മുന്നേറ്റം നടത്തുന്ന രണ്ടാമത്തെ പാർട്ടി. നിലവിലെ സാഹചര്യത്തിൽ നിതീഷിന്റെ JDUവും ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയും ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിന്നാൽ 30 സീറ്റുകൾ കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തും. JDU നേതാവ് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ഒരാവശ്യം മമതാ ബാനർജി അടക്കം ചില സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം നിതീഷിന് നൽകി സർക്കാർ രൂപീകരണ ശ്രമം നടത്തണമെന്നതാണ് ആവശ്യം. സഖ്യകക്ഷികളുടെ ആവശ്യം പരിഗണിച്ച് അത്തരത്തിലൊരു നീക്കം നടത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. 400 സീറ്റ് എന്ന പ്രതീക്ഷയിലായിരുന്ന NDAക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണ ഉണ്ടായത്. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കഴിഞ്ഞ വട്ടം 19% ഇത് ഇത്തവണ 24.84% മാറി. 5% വോട്ട് വീതം കൂട്ടാൻ കോൺഗ്രസിന് സാധിച്ചു. എന്നാൽ അതേസമയം BJPക്ക് വോട്ട് ഷെയറിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല.